അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ മുട്ടമാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തലശ്ശേരി മാഹിയിലൊക്കെ സൽക്കാരങ്ങളിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഇത്. ഞാൻ ഒരു 25 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ മഞ്ഞ വേറെ വെള്ള വേറെ ആക്കി മാറ്റിയെടുക്കാം. ഇത് പണ്ട് മുതലേ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് തന്നെയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൽ നിന്നും മഞ്ഞ മാറ്റിയെടുക്കുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു അരിപ്പെടുത്ത് ഇത് നല്ലവണ്ണം അരിച്ചെടുക്കാം. ഇതിലെന്തെങ്കിലും ഒരു വെള്ളയുടെ എന്തെങ്കിലും കണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. മഞ്ഞ ഫുള്ള് ഒരു പാത്രത്തിലേക്ക് മാറ്റും, ഒരു ബോട്ടിലേക്ക്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 25 മുട്ടേൻ്റെ അളവാണിത്. 3 കപ്പ് വെള്ളവും 1.5 കപ്പ് പഞ്ചസാര. ഇത് ഒരു നൂൽപരവമായി കഴിഞ്ഞതിന് ശേഷമാണ് അത് പഞ്ചസാര സിറപ്പ് ആയി വരിക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. നല്ല സ്പീഡിൽ ചുറ്റിച്ചെടുക്കണം. ഇതിൻ്റെ അതിലേക്ക് കോരി മാറ്റുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ വെള്ളം കുടഞ്ഞു കൊടുക്കുക. സ്പീഡിൽ തന്നെയാണ് ചുറ്റിച്ചെടുക്കേണ്ടത്. ഉള്ളിലേക്കായിട്ടാണ് ഇങ്ങനെയാണ് ചുറ്റിച്ചെടുക്കേണ്ടത്. വെള്ളം കുടഞ്ഞെടുത്ത് കോരി വിട്ടാം. ഒരു 5 സെക്കൻഡാണ് ഇത് ഫ്രൈ ആയി വരേണ്ട സമയം. സോറി, ഒരു 20 സെക്കൻഡ് വരും. നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അടിപൊളിയായിട്ടുള്ള മുട്ടമാലയാണ്. ഇതിങ്ങനെ വിടർത്തി കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. കോരി മാറ്റുമ്പോൾ ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കണം. ഇതേ രീതിയിലാണ് പുറത്ത് ഉള്ളിലേക്കായിട്ടാണ് ചുറ്റിച്ചെടുക്കേണ്ടത്. ഇതേപോലെ വെള്ളം വെച്ച് കൊടുത്ത് കോരി മാറ്റാം. നമുക്ക് മുട്ടയുടെ വെള്ളം മാറ്റിയതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും 2 ഏലക്കായ ഇട്ട് കൊടുത്ത് ബാക്കി നേരത്തെ മുട്ടയുടെ മഞ്ഞയാക്കിയ മാലയാക്കിയ സിറപ്പില്ല അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു സ്റ്റീമർ എടുത്ത് അതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് ഓരോരുത്തർ നെയ്യ എന്ന സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ നെയ്യാണ് എടുത്തത്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് അടിച്ചെടുത്ത് ഇത് ഒഴിച്ചു കൊടുക്കാം.
ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ പിഞ്ഞാനത്തപ്പമൊന്നും എല്ലാം പറയും. ഇത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കുക. എല്ലാം ഇതേ രീതിയിൽ തന്നെ മുറിച്ചെടുക്കും. നേരത്തെ മാല ആക്കിയത് ഒന്ന് വിടർത്തി നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.